നമുക്കെല്ലാവർക്കും ദാവീദ് ഗോലിയാത്ത് എന്ന മലനോട് മാത്രമേ യുദ്ധം ചെയ്തിട്ടുള്ളൂ എന്നാണ് അറിയാവുന്നത് അല്ലെ? പക്ഷേ ഗോലിയാത്തിന് 5 സഹോദരന്മാർ കൂടി ഉണ്ടായിരുന്നു. ഗോലിയാത്തിനെ കൊന്നതുകൊണ്ട് പ്രതികാരം വീട്ടാൻ വേണ്ടി അവർ ദാവീദിനെ കൊല്ലാൻ പല രീതിയിൽ പ്ലാൻ ചെയ്തു, അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു എന്നതാണ് സത്യം. അതിനെക്കുറിച്ച് അറിയാമോ? ഫിലിസ്തീനായ ഗോലിയാത്തിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാം അല്ലേ? ബൈബിളിലെ രാക്ഷസന്മാർ അല്ലെങ്കിൽ മല്ലന്മാർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഗോലിയാത്തിനെ മാത്രമാണ്. ഗോലിയാത്തിന് വേറെയും സഹോദരന്മാർ ഉണ്ടായിരുന്നെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ബൈബിളിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി കാണാം. എല്ലാവരും അവനെപ്പോലെ തന്നെ നല്ല പൊക്കവും വണ്ണവും ഉയരമൊക്കെ ഉള്ള ആൾക്കാർ തന്നെയായിരുന്നു. അവരും മല്ലന്മാർ തന്നെയായിരുന്നു. വിശുദ്ധ ബൈബിളിലെ ഏറ്റവും അറിയപ്പെടുന്ന മല്ലൻ എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും ഗോലിയാത്ത് തന്നെയാണ്. നമുക്ക് ഗോലിയാത്തിനെ കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ അവനെയും അവന്റെ പാരമ്പര്യത്തെയും പ്രത്യേകിച്ച് അവന്റെ കുടുംബത്തെയും കുറിച്ച് നമ്മൾ അറിയാത്ത ചില വസ്തുതകളും ഉണ്ട്. നമുക്ക് അതിനെ കുറിച്ച് നോക്കാം. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന നിസ്സാരമായ കാര്യം, അത് ഗോലിയാത്ത് അവൻ ഏകമകനായിരുന്നില്ല എന്നുള്ളതാണ്. ഗോലിയാത്തിന് ശരിക്കും 5 സഹോദരന്മാരുണ്ടായിരുന്നു. എല്ലാവരും രാഫ മല്ലന്മാരുടെ വംശത്തിൽപ്പെട്ടവരാണ്. എന്നാൽ കുറച്ച് പേർക്കേ ഈ ഭയങ്കരവും ഭയാനകവുമായ ഈ മല്ലന്റെ പുറകെയുള്ള കഥയെക്കുറിച്ച് അറിയത്തുള്ളൂ. ഈ മല്ലന്റെ ജീവിതത്തെക്കുറിച്ചുള്ള വസ്തുതകൾക്കും നിഗൂഢതകൾക്കും ഇടയിൽ ഈ മല്ലന്റെ ജീവിതം അറിയുന്ന മിക്ക ആൾക്കാർക്കും അറിയാത്ത ഒരു വശമുണ്ട്. അവന്റെ കൂടപ്പിറപ്പുകൾ, അതായത് അവന്റെ വംശത്തിൽപ്പെട്ട അവന്റെ സഹോദരന്മാർ. അറിയാത്തവർക്കായി പറയാം, ഗോലിയാത്തിന് അതേ വംശത്തിൽപ്പെട്ട 5 സഹോദരന്മാരുണ്ടായിരുന്നു. ഗോലിയാത്തിന്റെ 5 സഹോദരന്മാർ ഗോലിയാത്തിനെ കൊന്നതുകൊണ്ട് ദാവീദ് രാജാവിനെ പിടിക്കാൻ അല്ലെങ്കിൽ കൊല്ലാൻ പദ്ധതി ഉണ്ടാക്കിയതായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. ഈ 5 രാക്ഷസന്മാർ വളരെ ദേഷ്യത്തിലായി. ഇസ്രയേൽ രാജാവിന്റെ, അതായത് ദാവീദിന്റെ നേരെ തിരിച്ചു വന്ന് എങ്ങനെയെങ്കിലും അവനെ കൊല്ലാൻ എല്ലാ രീതിയിലും ശ്രമിച്ചു. അങ്ങനെ കൊല്ലാൻ വന്ന സമയത്ത് ദാവീദിന്റെ സൈന്യത്തിലുള്ള ദാവീദിന്റെ സുഹൃത്ത് ആ ഭീമനെ കൊന്നുകളഞ്ഞു. അങ്ങനെ ഇസ്രായേലിന്റെ വിളക്ക് അണയാതെ രക്ഷപ്പെട്ടു. ദാവീദാണ് ഇസ്രായേലിന്റെ വിളക്ക് എന്നാണ് അവിടുത്തെക്കാർ പറയുന്നത് കേട്ടോ. ഇസ്രായേലിന്റെ യോദ്ധാക്കൾ വന്ന് ദാവീദിനോട് പറഞ്ഞു, ഒരു യുദ്ധങ്ങളോ പ്രശ്നങ്ങളോ ഇനി ഉണ്ടാക്കരുത്, കാരണം മറ്റ് മല്ലന്മാർ നീ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നിന്നെ കൊല്ലാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബൈബിൾ എങ്ങനെയാ പറയുന്നത്, അതുകൊണ്ട് ഇനി യുദ്ധത്തിലേക്ക് വരരുത് എന്ന് അവിടെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ഇതിന്റെ തുടക്കം ബൈബിൾ ഇങ്ങനെയാ പറയുന്നത്, അടിമത്വത്തിലും ദാസത്വത്തിലായിരുന്ന ഈജിപ്റ്റ് വിട്ട് പുറപ്പെട്ട് അവർ കാനനിലെത്തി. അവിടെ വ്യത്യസ്ത കുലത്തിൽപ്പെട്ട് വ്യത്യസ്ത വംശത്തിലുള്ള മല്ലന്മാരെ കാനനിൽ കണ്ടു. നല്ല ഭയങ്കര പൊക്കവും വണ്ണമുള്ള ആൾക്കാരാണ്. കണ്ടാൽ തന്നെ ഭയന്നു പോവും. അവർക്ക് 10 മുതൽ 15 അടി വരെ ഉയരവും 6.5 അടി വരെ വീതിയും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു 1.5 വലിപ്പം. ഉദാഹരണത്തിന്, ബാഷാൻ രാജാവായ ഓഗിന് ഏകദേശം 15 അടി ഉയരവും 6.5 അടി വീതിയും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇവർക്ക് ഇത്രയും വണ്ണവും പൊക്കവും ഉള്ളതുകൊണ്ട് ഇവർ കിടക്കുന്ന കട്ടിൽ കിടക്ക മൊത്തത്തിൽ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കാനാണ് സാധ്യത. അവർ ശരിക്കും രാക്ഷസന്മാരാണ്. നെഫ്ലിമുകൾക്കും മുമ്പേ ജീവിച്ചിരുന്ന രാക്ഷസന്മാരുടെ ഒരു പുരാതന ഗോത്രത്തിലുള്ള മല്ലന്മാരെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ബൈബിളിലും ഏനോക് പുസ്തകത്തിലും മാത്രമല്ല മറ്റ് പല പുസ്തകങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഈ നെഫലീമുകളെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം. ഇന്നത്തെ യോർദാന്റെയും ഇസ്രായേലിന്റെയും ഭാഗമായ ബാഷാനിലാണ് ഈ മല്ലന്മാർ അന്ന് ജീവിച്ചിരുന്നത്. അവരെക്കുറിച്ച് ആവർത്തനം 2:20, 21 വാക്യങ്ങളിലും 3:11 പറഞ്ഞിട്ടുണ്ട്. ഈ ബാഷാൻ രാജാവായ ഓഗ് തന്നെയാണ് ഈ മല്ലന്മാരുടെ രാജാവ്. ഈ ബൈബിളിൽ അനാക്കിയരെ കുറിച്ചും പറയുന്നുണ്ട്. അവരും മല്ലന്മാരായിരുന്നു. യോശുവയും ഇസ്രായേൽ മക്കളും അവരെ ജയിക്കുന്നതിന് മുമ്പേ അവരും കാനനിൽ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത്. സംഖ്യാപുസ്തകം 13:33 പറയുന്നത്, എബ്രായ ഒറ്റനോക്കുകാർ കാനാനെ ഒറ്റനോക്കിയിട്ട് ഇസ്രായേലിയരോട് വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ അനാക്കിയ മല്ലന്മാരെ കണ്ടു എന്ന്. അത് ഇസ്രായേൽ മക്കൾക്ക് ഭയവും ദൈവത്തോട് സംശയം ഉണ്ടാക്കി. ബൈബിൾ അതിനുശേഷമുള്ള ചരിത്രം എങ്ങനെയാ പറയുന്നത്, യോശുവയും ഇസ്രായേലരും മല്ലന്മാരെ കൊന്ന് കാനാൻ ദേശത്തെ പിടിക്കാൻ തുടങ്ങി. മല്ലന്മാർ ജീവരക്ഷയ്ക്കായിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി ഫെലിസ്തീയ ദേശത്തും മെസപ്പൊട്ടോമിയയിലും അടുത്തുള്ള രാജ്യങ്ങളിലും ആഫ്രിക്കയിലും വരെ പോയി താമസിക്കാൻ തുടങ്ങി. സത്യത്തിൽ ലോകത്തിന്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും ഈ ഭയപ്പെടുത്തുന്ന മല്ലന്മാരെ കുറിച്ചുള്ള വ്യത്യസ്ത കഥകളുണ്ട്. അപ്പോൾ അതിനർത്ഥം മല്ലന്മാരും ഭീമന്മാരും രാക്ഷസന്മാരും കാനാൻ ദേശത്ത് മാത്രമല്ല, മെസപ്പൊട്ടോമിയ, ആഫ്രിക്ക, അമേരിക്ക, യൂറോപ്പ്, ഇന്ത്യ എന്നിവിടങ്ങളിലും ജീവിച്ചിരുന്നു എന്നതാണ് സത്യം. ശരി, ഇനി നമുക്ക് ഗോലിയാത്തിന്റെ ഓരോ സഹോദരന്മാരെ കുറിച്ച് കൂടുതൽ വിശദമായി നോക്കാം. ഈ സഹോദരന്മാരെല്ലാം രാക്ഷസന്മാരാണ്. ഭയങ്കര വലിപ്പവും ഭയങ്കര രൂപവും നല്ല സൈസും ഉള്ളവരാണ്. ഗോലിയാത്തിന്റെ ആദ്യത്തെ മല്ലൻ സഹോദരന്റെ പേരാണ് ലഹ്മി. ഗോലിയാത്തിനെ പോലെ വലിയ നല്ല വലിപ്പമുള്ള മനുഷ്യനായിരുന്നു ഈ ലഹ്മി. 1 ദിനവൃത്താന്തം 20:5 ലഹ്മിയെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെയും ഫെലിസ്തീനോട് യുദ്ധമുണ്ടായപ്പോൾ യായിരീമിന്റെ മകനായ എൽഹാനാൻ ഗിത്യനായ ഗോലിയാത്തിന്റെ സഹോദരനായ ലഹ്മിയെ വെട്ടിക്കൊന്നു. അവന്റെ കുന്തത്തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പ് തടി പോലെ ആയിരുന്നു. ഈ വാക്യത്തിനകത്ത് ലഹ്മിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൻ ഗോലിയാത്തിന്റെ സഹോദരനാണ്. അവന്റെ
കുന്തത്തണ്ടിന്റെ വലിപ്പം വളരെ രസകരമായിട്ടാണ് എടുത്തു പറയുന്നത്. നെയ്ത്തുകാരന്റെ പടപ്പ് തടി പോലെ അവന്റെ കുന്തത്തിന്റെ ഭാരവും വലിപ്പവും ഭയങ്കര വലുതായിരുന്നു. അതായത് അവന്റെ കുന്തത്തിന് പടപ്പ് തടി പോലെ വലിപ്പമുണ്ടായിരുന്നെങ്കിൽ സംശയമേ വേണ്ട, അത് ഭയങ്കര നീളവും ഭയങ്കര വെയിറ്റും ഉള്ളതാണ്. മല്ലനായ ലഹ്മി ഒരുപക്ഷെ ഗോലിയാത്തിനെ പോലെ തന്നെ അത്രയും പൊക്കമുള്ളവനായിരിക്കണം എന്നാണ് പറയുന്നത്. ചിലർ പറയുന്നത് മല്ലനായ ലഹ്മിക്ക് ഏകദേശം 10 അടിയോ 10.5 അടിയോ ഉയരമുണ്ടാകാനാണ് സാധ്യത എന്ന് പറയുന്നു. ബൈബിളിൽ പറയുന്ന അടുത്ത മല്ലന്റെ പേരാണ് ഇഷ്മി ബനോബ്. ഗോലിയാത്തിനെ പോലെ അവനും മല്ലന്മാരുടെ വംശത്തിൽപ്പെട്ടവനാണ്. 2 ശമുവേൽ 21:16 പറയുന്നത്, അപ്പോൾ 300 ഷെക്കൽ തൂക്കമുള്ള താമരശൂലം ധരിച്ചവനും പുതിയ വാൾ അരയ്ക്ക് കെട്ടിയവരുമായി രാഫ മക്കളിൽ ഇഷ്മി ബനോബ് എന്നൊരുത്തൻ ദാവിദിനെ കൊല്ലുവാൻ ഭാവിച്ചു. ഇത് ഭയങ്കര വെയിറ്റ് ഉള്ളതാണ്. അവൻ ഒരു വലിയ പുതിയ വാളാണ് ഉപയോഗിച്ചിരുന്നത്. അത് ഒരു 1.5 വലിപ്പമുള്ള വാളാണെന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. കുന്തത്തിന്റെ തലയ്ക്ക് മാത്രം 6 കിലോ മുതൽ 7 കിലോ വരെ ഭാരമുണ്ടെന്നാണ് ചിലർ പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ അതിന്റെ വെയിറ്റ് എത്രയായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇഷ്മി ബിനോബിന്റെ വാൾ നല്ല വലിപ്പമുള്ളതും നല്ല മൂർച്ചയുള്ളതെന്നാണ് ഇവിടെ പറയുന്നത്. ഇഷ്മി ബിനോബ് ഗോലിയാത്തിനെ പോലെ തന്നെ ഒരു മല്ലനാണ്. ദാവിദിനെ നശിപ്പിക്കാനും കൊല്ലാനും പറ്റുന്ന രീതിയിലെല്ലാം നോക്കി. പക്ഷേ ദാവിദിന്റെ സുഹൃത്തായ അബിഷായി അവനെ രക്ഷിച്ചു. അവൻ ഇഷ്മി ബിനോബിനെ വെട്ടിക്കൊന്നു. ഇവിടെ നോക്കണേ, ദാവിദ് 2 പ്രാവശ്യമാണ് ഒരു മല്ലന്റെ നേരെ യുദ്ധത്തിന് പോയത്. ഈ മല്ലന്റെ പേര് ഇഷ്മി ബിനോബ് എന്നാണ്. ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞ ദാവിദ് ശരിക്കും യുദ്ധം ചെയ്ത് മടുത്ത് തളർന്നു നിൽക്കുന്ന സമയത്താണ് ഈ മല്ലൻ വരുന്നത്. ദാവിദിനപ്പോ സഹായം വേണമായിരുന്നു. അപ്പോഴാണ് ഈ അബിഷായി ഇടയ്ക്ക് വന്ന് മല്ലനെ വെട്ടിക്കൊന്ന് ദാവിദിനെ രക്ഷിച്ചത്. ഇഷ്മി ബിനോബിന്റെ ആയുധത്തിന്റെ വലിപ്പം വെച്ച് തന്നെ നമുക്ക് മനസ്സിലാകും അവന് ഏകദേശം 9 അടി മുതൽ 10 അടി ഉയരം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗോലിയത്തിന്റെ അടുത്ത സഹോദരനെ കുറിച്ച് 2 ശമുവേൽ 28:18 ഇങ്ങനെയാ പറയുന്നത്, അവന്റെ സഹോദരന്റെ പേര് സഫ്, രഫായിം കുലത്തിൽപ്പെട്ടതാണ്. അതായത് പുരാതന കനാന്യ മല്ലന്മാരുടെ വംശത്തിൽ നിന്നുള്ളവനാണിവൻ. പിന്നെയും ദാവിദിന് ഫിലിസ്തീനായിട്ട് യുദ്ധമുണ്ടായി. സബക്കായി സഫിനെ വെട്ടിക്കുന്നു. അവന്റെ പൊക്കവും ഏകദേശം ഗോലിയാത്തിന്റെ പോലെ തന്നെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അതിനേക്കാളും പൊക്കം കാണാൻ സാധ്യതയുണ്ട്. സഫിന് ഏകദേശം 6 മുഴം ഉയരം ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അതായത് 9 മുതൽ 10 അടി വരെ പൊക്കമുണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഇനി അടുത്ത സഹോദരൻ ഇതിനേക്കാൾ വലിപ്പമുള്ള ആളാണ്. 2 ശമുവേൽ 21:19 പറയുന്നത്, വേറൊരു മല്ലൻ വന്നു, അവന്റെ പേര് ഗോലിയാത്ത് എന്നാണ്. ആ, ഇവനെയല്ലേ ദാവീദ് ആദ്യം കൊന്നത് എന്ന് വിചാരിക്കേണ്ട. ആദ്യത്തെ ഗോലിയാത്ത് വേറെയാണ്. ഇവിടെ പറയുന്ന ഗോലിയാത്ത് ഗിത്തിയിൽ നിന്നുള്ളവനാണ്. ബെത്ലഹേമ്യനായ ഒരുത്തൻ ഈ ഗോലിയാത്തിനെ കണ്ട് അവനെ വെട്ടിക്കൊന്നു. അവന്റെ കുന്തത്തണ്ട് നെയ്ത്തുകാരുടെ പടപ്പ് തടി പോലെ തന്നെയായിരുന്നു. ഈ കുടുംബത്തിലുള്ള ഏകദേശം എല്ലാവർക്കും ഇതുപോലെ തന്നെയായിരുന്നു വാളെന്നാണ് തോന്നുന്നത്. പേരും ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്, ഗോലിയാത്ത്. പക്ഷെ ഈ ഗോലിയാത്തും ആ ഗോലിയാത്തും തമ്മിൽ കൺഫ്യൂസ് ആകണ്ട. ഒരുത്തൻ ഗിത്തിയിൽ നിന്നുള്ളവനാണ്. അവനാണ് ദാവീദുമായിട്ട് യുദ്ധം ചെയ്തത്. 1 ശമുവേൽ 17:4. മറ്റവൻ ഗിത്യനാണ്. 2 ശമുവേൽ 21:19. എന്നാൽ മല്ലന്മാരുടെ കുടുംബം അവിടെയും തീരുന്നില്ല. ഗോലിയാത്തിന് 5-ാമത്തെ സഹോദരനുണ്ടായിരുന്നു. ബൈബിളിൽ പേര് പറഞ്ഞിട്ടില്ലാത്ത ആളാണ്. ഈ മല്ലന് മറ്റു മല്ലന്മാരെക്കാൾ ശരീരത്തിൽ ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. കൈവിരലുകളിലും കാലുവിരലുകളിലും ഓരോ വിരൽ കൂടുതലുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ 24 വിരലുകൾ ഉണ്ടായിരുന്നു. രാഫയ്ക്കുണ്ടായ മക്കളിൽ ഒരാൾ തന്നെയാണ് ഇവനും. ഈ മല്ലൻ മറ്റെല്ലാവരിലും വെച്ച് ഏറ്റവും വലിപ്പവും പൊക്കമുള്ള ആളെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിലും പ്രത്യേകിച്ച് ഈ 24 വിരലുകളാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത്. ഗോലിയാത്തിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള ഈ വിവരണം നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ചിന്തകളും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള നെഫലീമിനെ കുറിച്ച് പഠിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും അതിനുവേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സായി രേഖപ്പെടുത്തുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.